അങ്ങനെയല്ലേ ചെയ്യുന്നത്, വെറുതെ കിടക്കുകയാണ്. ബാക്കിയുള്ളവർ എങ്ങോട്ട് പോയി? മറ്റുള്ള നാട്ടിലുള്ള ആൾക്കാരാണ് കുമ്പളങ്ങി വരുമ്പോ വെള്ളവും വെള്ളം മേടിക്കണം. ആ വെള്ളം മേടിക്കണം അല്ലേ, വെള്ളവും വഴിയാണ്. എന്തൊരു കഷ്ട. സാധാരണ മനുഷ്യരുടെ പ്രശ്നം ഇതൊക്കെ ചെയ്യാനായിട്ട് വലിയ പ്രശ്നമുള്ള കാര്യമല്ല, എളുപ്പാ ഇതൊക്കെ ചെയ്യാനായിട്ട്. പക്ഷെ ഒരു പാവപ്പെട്ടവരൊന്നും വേണ്ട, അവർക്ക് പണക്കാരും മതി. വോട്ട് കിട്ടാൻ നേരത്തെ ഓടിയെത്തും, അപ്പൊ പിന്നെ പാവക്കാരുടെ പാവപ്പെട്ട ആളുകളെ പിന്നെ കാണില്ല. അഞ്ചു വർഷത്തിൽ അതുപോലെ അല്ല, നമുക്കൊരു മാറ്റമാണ്. പഞ്ചായത്തിൽ ചെന്ന് എന്തെങ്കിലും കാര്യം പറയാൻ ചെല്ലുമ്പോ ചോദിക്കണേ എന്താണെന്ന്, അത് കഴിഞ്ഞു പോയെന്ന്. ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യം, മൂന്നാം പ്രാവശ്യം എം എൽ എ ആയിരുന്നു, എം പി ആയി, മന്ത്രിയായി, രണ്ടു പ്രാവശ്യം ഇവിടെ മന്ത്രി അവിടെ മന്ത്രിയായി. ഇത് ആരും കൊണ്ട് ഈ തെക്കേറ്റം, എറണാകുളം ജില്ലയുടെ തെക്കേറ്റം, ഈ ഇടതും വലതും ഏത് പാർട്ടി വെച്ചിട്ടും ഞങ്ങളുടെ ഇവിടെ ഈ സ്ഥാനാർത്ഥി ഇത്ര എന്റെയൊക്കെ ഞങ്ങളുടെ എല്ലാവരും ഓർമ്മ വെച്ച കാലം വെച്ച് നോക്കാനാണെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയും മൂലപ്പൻ ദുരിതത്തിലേക്ക് വന്നിട്ടില്ല. അത് ഈ സ്ഥാനാർത്ഥി വന്നതിന് വളരെ വളരെ നന്ദി പറയുന്നു. ഇത്രയും നാളുകൾക്ക് ശേഷം ഒരു സ്ഥാനാർത്ഥി കടന്നു, അത് കാരണം സ്ഥാനാർത്ഥിക്ക് ഞങ്ങൾ ഞങ്ങളുടെ പേരിൽ നന്ദി പറയുന്നു. നിവാസികളുടെ അടിസ്ഥാന പ്രശ്നമായ കുടിവെള്ള പ്രശ്നത്തിൽ കുടിവെള്ള സമരത്തിൽ അടിമതിക്കും അനീതിക്കുമെതിരെയുള്ള പോരാട്ട ഭൂമിയിൽ ജനിച്ചു വളർന്ന ആം ആദ്മി പാർട്ടിയുടെ അയ്യങ്കലിയായ ലോക മാധ്യമ രംഗത്ത് ഒഴുക്കു വനിത, എറണാകുളത്ത് ആം ആദ്മി പാർട്ടിയുടെ അയ്യങ്കലിയായ സാരഥി തൊട്ടുപിറങ്ങിലൂടെ